ഹായ് ഫ്രണ്ട്സ്, അച്ഛൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ കാണുന്നതായിട്ട് നിങ്ങൾക്ക് ക്ലിക്ക് ആയിട്ടുണ്ട് ഇന്നത്തെ എഡിറ്റിംഗ് എന്നതിനെ കുറിച്ചായിരിക്കുന്നത്. അതായത് നമ്മുടെ സ്വന്തം പബ്ജിനെ ബേസ് ആയിട്ടാണ് ഇന്നത്തെ എഡിറ്റിംഗ് വരുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന ഈ എഡിറ്റിംഗ് ട്രിക്കാണ് ഞാൻ ഇന്ന് വീഡിയോ കാട്ടാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു ഫോട്ടോ എടുക്കണം. അതായത് രണ്ട് ഫോട്ടോ, ജസ്റ്റ് നമ്മുടെ ഒരു ഫോൺ കയ്യെ പിടിച്ച് ഒരു ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് വെച്ചൊരു ഫോട്ടോവും, പിന്നെ പ്ലേസ് ചേഞ്ച് ചെയ്യാതെ ബാക്ക്ഗ്രൗണ്ട് മാത്രം ഒരു ഫോട്ടോ. നെക്സ്റ്റ് നമ്മൾ സ്നാപ്സീഡ് ഓപ്പൺ ചെയ്യുന്ന ശേഷം നമ്മൾ ഫസ്റ്റ് എടുത്ത ബാക്ക് ഗ്രൗണ്ട് ഫോട്ടോ നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. എന്നിട്ട് അത് നമ്മൾ ടൂൾസിൽ പോയതിന് ശേഷം ബ്ലർ സെലക്ട് ചെയ്തതിന് ശേഷം ഫുൾ ബ്ലർ ചെയ്ത് കൊടുക്കണം. സർക്കിൾ സ്ക്വയർ ആയിട്ട് മാറ്റിയതിന് ശേഷം അതൊരു കോർണറിലേക്ക് വെച്ചിട്ട് ഫുൾ ട്രാൻസിഷൻ ഒക്കെ സീറോയിലേക്ക് ആക്കി കൊടുത്ത് ബ്ലറും വിൻറ്റേജ് സ്ട്രെങ്ത് ഒക്കെ ജസ്റ്റ് ഒന്ന് കൂട്ടി ഒരു ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ഡാർക്ക് ബ്ലർഡ് ഇമേജ് ആക്കിയിട്ട് നമുക്ക് സേവ് ചെയ്യാം. റിക്കോർഡിന് ശേഷം ബാക്ക് വന്നിട്ട് നമുക്ക് ഫോട്ടോ ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്തെടുക്കാം. നമുക്ക് ഇത്രയും വലിയൊരു ഫോട്ടോൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്കൊരു നമ്മുടെ ഇൻസ്റ്റാഗ്രാം റേഷ്യോ 5:4 or 4:5 ആ റേഷ്യോയിലേക്ക് നമുക്ക് ക്രോപ്പ് ചെയ്തെടുക്കാം. സ്ക്വയറും ഉണ്ട്, അപ്പോൾ 5:4 റേഷ്യോ ഉണ്ട്. അപ്പോൾ നമുക്ക് 5:4 ക്രോപ്പ് ചെയ്തെടുക്കാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ടൂൾസിൽ പോയതിന് ശേഷം ഡബിൾ എക്സ്പോഷർ ചെയ്യണം. ഡബിൾ എക്സ്പോഷറിൽ നമ്മൾ ഫോൺ പിടിച്ച് വെക്കുന്ന ആ ഫോട്ടോ ഇമ്പോർട്ട് ചെയ്യണം. കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തതിന് ശേഷം നമ്മൾ താഴെ ക്വാളിറ്റിയോ ഒപ്പേസിറ്റി നമ്മൾ ഫുൾ 100 ആക്കി കൊടുത്ത് ടിക്ക് കൊടുക്കണം. കറക്റ്റായിട്ട് നമ്മുടെ ഇമേജിന് കറക്റ്റായിട്ട് സെൻറ്ററിൽ വരുന്നതായി പ്ലേസ് ചെയ്യണം ഫസ്റ്റ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒപ്പേസിറ്റി ഫുൾ 100 ആക്കി ടിക്ക് കൊടുക്കണം. വീണ്ടും ബാക്ക് ചെയ്യുന്ന ശേഷം നമ്മൾ എന്ത് ചെയ്യണം, വ്യൂ എഡിറ്റ്സിൽ പോയിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നതായി നമ്മുടെ ഇപ്പം ആഡ് ചെയ്ത ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, റബ് ചെയ്ത് നമ്മുടെ ഫസ്റ്റത്തെ ബാക്ക്ഗ്രൗണ്ട് ആക്കണം. ഈ എഡിറ്റിംഗ് ഒക്കെ നിങ്ങൾക്ക് സാധാരണ എല്ലാവർക്കും അറിയുന്നതാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാം പെട്ടെന്ന് ചെയ്തു വിടും. നീറ്റായിട്ട് നിങ്ങൾ ചെയ്യാനുള്ളൂ, ഞാൻ അത് നിങ്ങൾക്ക് അറിയുന്ന ട്രിക്കായതുകൊണ്ട് പെട്ടെന്ന് ചെയ്തു വിടുക. ഫുൾ നീറ്റായിട്ട് റബ്ബ് ചെയ്തെടുത്തതിന് ശേഷം സൂം ഔട്ടൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് വല്ല മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തിരുത്താനുള്ളൂ. അപ്പോൾ ടിക് കൊടുത്ത് ബാക്ക് വന്നതിന് ശേഷം നമ്മൾ വീണ്ടും ടൂൾസിൽ നിന്ന് ഡബിൾ എക്സ്പോഷർ വഴി നമ്മുടെ പബ്ജിയിലെ ഒരു പ്ലെയർ രണ്ട് പ്ലെയേഴ്സ് ഓടുന്ന ഒരു ഇമേജ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ നേരെ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, നിങ്ങൾക്ക് അത് കയറി ഡൗൺലോഡ് ചെയ്യാവുള്ളൂ. അത് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ കറക്റ്റായിട്ട് നമ്മുടെ ഫോൺ സ്ക്രീൻ ഉണ്ടല്ലോ, ഫോൺ സ്ക്രീനിൻ്റെ എൻഡ് ടച്ച് ചെയ്തിട്ട് ബാക്കോട്ട് ആ ഇമേജ് കറക്റ്റായിട്ട് ഡിസ്പ്ലേ ആവുന്ന മാതിരി നമ്മൾ എന്ത് ചെയ്യണം, പ്ലേസ് ചെയ്യണം. നമ്മുടെ പ്ലേയേഴ്സ് സ്ക്രീൻ്റെ ഔട്ടേക്കൊന്നും കുഴപ്പമില്ല, നമ്മുടെ സ്ക്രീനിൻ്റെ എൻഡ് ഇമേജിൻ്റെ എൻഡ് സ്ക്രീനിൻ്റെ എൻഡിലേക്ക് കറക്റ്റ് പ്ലേസ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിന് ഒപ്പേസിറ്റി ഫുൾ 100 ടിക്ക് കൊടുക്കണം. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ വീണ്ടും യു എച്ചിൽ പോയതിന് ശേഷം നമ്മുടെ ഡബിൾ എക്സ്പോഷറിൽ റബ് ഐക്കൺ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഇപ്പോൾ ആഡ് ചെയ്ത പബ്ജിയിലെ പ്ലേയേഴ്സ് ഉണ്ടല്ലോ, അത് നമ്മൾ അവരെ മാത്രം കറക്റ്റായിട്ട് ആ സ്ക്രീനിൻ്റെ ഉള്ളിൽ വരുന്ന മാതിരി നമ്മളത് റബ് ചെയ്തിട്ടോ. നമ്മൾ നേരത്തെ ചെയ്ത അതേ ട്രിക്ക് തന്നെ നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ഫോൺ സ്ക്രീനിൻ്റെ ഉള്ളിൽ മാത്രം, ഫോൺ സ്ക്രീനിൻ്റെ ഉള്ളിൽ വരുന്ന ആ സ്പേസിലുള്ള ഇമേജ് മാത്രം നമ്മൾ എന്ത് ചെയ്യണം, റബ് ചെയ്തെടുക്കണം. ഫ്രണ്ട്സ്, നമ്മൾ ടൈം എടുത്ത് നമ്മൾ ഇമേജ് കറക്റ്റായിട്ട് നീറ്റായിട്ട് റബ് ചെയ്തെടുക്കണം, എന്നാലേ അതിൻ്റെ ഒരു ഫിനിഷിംഗ് വരുള്ളൂ. നമ്മളുടെ ലാസ്റ്റ് സൂം ഔട്ട് ഒക്കെ ചെയ്തതിന് ശേഷം നമ്മുടെ എവിടെയെങ്കിലും ഇമേജിന്റെ ലൈനിങ് പുറത്തേക്കൊക്കെ ഉണ്ടായി നമ്മൾ കറക്റ്റായിട്ട് റബ് ചെയ്തെടുക്കണം. അപ്പൊ ഞാൻ ഏകദേശം ഫുൾ റബ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ ഫുൾ സൂം ഔട്ട് ഒക്കെ ചെയ്തിട്ട് എവിടെയെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്നും വീണ്ടും തിരുത്തിയിട്ട് നമുക്ക് ടിക്ക് കൊടുത്ത് ബാക്ക് ഹോം സ്ക്രീനിൽ വരാം. നമ്മുടെ എഡിറ്റിംഗ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാനുള്ളത് ജസ്റ്റ് നമ്മുടെ ട്യൂണിംഗ് ഒക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ ആഡ് ചെയ്ത ഇമേജ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോട്ടോയിൽ എടുത്ത് കാണുന്ന വഴി നമ്മളൊന്ന് എഡിറ്റ് ചെയ്തുകൊണ്ട് പ്യൂണ് ഇമേജിൽ പോയതിന് ശേഷം നമുക്ക് ഹൈലൈറ്റ്സും ആംബിയൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഇമേജിനനുസരിച്ച് നിങ്ങളത് എഡിറ്റ് ചെയ്തെടുക്കണം. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ടൂൾസിൽ പോയിട്ട് താഴെ വിഗ്നേറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഇമേജിൻ്റെ ചുറ്റിനും കറക്റ്റായിട്ട് ആ സർക്കിൾ പ്ലേസ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് 50
ഇന്നർ ബ്രൈറ്റ്നസ് നിങ്ങളുടെ ആ ഫോട്ടോയിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിക്കൊടുക്കാം. എന്നിട്ട് ടിക്ക് കൊടുക്കാം. ഫോട്ടോ സേവ് ചെയ്തിട്ട് നമുക്ക് ഫോട്ടോൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. എഡിറ്റിംഗ് ഇഷ്ടപ്പെടുന്ന ജയിക്കുന്ന ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോയ്ക്ക് സബ്സ്ക്രൈബും ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത സെഷനിൽ കാണാം.